ഈശ്വര കാത്തു രക്ഷിച്ചോളണേ. ഈ പെണ്ണ് ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ലേ? അഞ്ജു അഞ്ജു എണീക്ക്, സമയം 6 മണിയായി. എണീക്ക എണീക്ക്, വേഗം എണീറ്റേ. അപ്പൊ സുപ്രഭാതം വെക്കാനായിട്ട് ഒന്നും ഇല്ലല്ലോ ഈശ്വര, ഞാൻ തന്നെ ചൊല്ലിയ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ. അഞ്ജു എണീറ്റ എണീറ്റ എണീറ്റ. എന്താമ്മേ, ഒന്ന് ഉറങ്ങിക്കോട്ടെ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. മനുഷ്യനെ വലിയ കഷ്ടമായല്ലോ അത്. ഓ, അവളുടെ ഒരു ആടിക്കോഴി വരുന്നത്, വേഗം വാങ്ങിച്ചു. സമയം 6 മണിയായി, ഞാൻ പറഞ്ഞിട്ടില്ലേ 6 മണി വരെ പെൺകുട്ടികൾ ഉറങ്ങരുത്, കുടുംബത്തിന്റെ ശാപാണ്. അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ 2 മണിയായി അമ്മ പഠിച്ചിട്ട് കറക്കാൻ, ഒന്ന് ഉറങ്ങിപ്പോയതാണ്. അമ്മയെ കൊണ്ടൊന്നും പറയണ്ട, പ്രാന്ത് പിടിക്കുന്നുണ്ട്. ചേരാ, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയാ? കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ. ഓ, നല്ലോണം വിശക്കാനും തുടങ്ങിയല്ലോ. അമ്മ ഇന്നെന്ത് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചോളൂ, ഞാൻ ഇപ്പൊ വരാ കഴിക്കാൻ. ഭക്ഷണം തരാനോ? ആദ്യം പോയി പല്ല് തേച്ച് കുളിച്ച് പ്രാർത്ഥിച്ച് നല്ല മനസ്സോട് വാ, എന്നാ മാത്രമേ അമ്മ ഭക്ഷണം തരുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മ പറഞ്ഞിട്ടില്ലേ പെൺകുട്ടികളെ പല്ല് തേച്ച് കുളിക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ വരരുതെന്ന്? കുളിച്ചില്ലെങ്കിൽ നിനക്ക് ഇന്ന് ഭക്ഷണം ഇല്ല, നോക്കിക്കോ, ഭക്ഷണം തരില്ല അമ്മ. ഓ അമ്മ, അന്നലെ രാത്രി 2 മണിക്ക് പഠിച്ചിട്ട് ഞാൻ കിടന്നത്, എന്ത് രാവിലെ 6 മണിയാകുമ്പോഴേക്കും അമ്മ വിളിക്കുകയും ചെയ്തു. എന്താ ക്രൂരത അമ്മ, അത് എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ കഴിച്ചിട്ട് പോയി കുളിച്ചോളാ. എന്ത് കഷ്ടം, ഈ വീട്ടിലൊന്നും നടക്കില്ലല്ലോ ഈശ്വര. ഇതെങ്ങോട്ടാ ജീൻസും ടോപ്പ് കിട്ടി ഒരുങ്ങി കിട്ടിയ ഒരു പോക്ക്? ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് അമ്മേ. അമ്മ അമ്മ എന്താ പറഞ്ഞിട്ടുള്ളു? എങ്ങോട്ട് പോവാണെങ്കിൽ ബസ് മുട്ടണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പിന്നെ എവിടെ നിന്റെ ഭസ്മം? എവിടെ ഭസ്മം? ഇങ്ങോട്ട് വാ, ഭസ്മം ഇട്ടിട്ട് നീ പോയാൽ മതി എങ്ങോട്ട് പോവാണെങ്കിലും. ഓ അമ്മ, അമ്മ എന്ത് ഈ പൊട്ടത്തരം ഈ പറയുന്നത്? ഈ ജീൻസും ടോപ്പിൽ ഇപ്പൊ ഞാൻ ഭസ്മം ഇട്ട് പോവാൻ, അത് എന്ത് ബോറായിരിക്കും? അമ്മയ്ക്ക് ആലോചിച്ചൊന്ന് അറിഞ്ഞൂടെ, കോമൺ സെൻസ് ഇല്ലേ? ഒന്നും കേൾക്കണ്ട അജു, അമ്മ എന്താ നിന്നോട് പറഞ്ഞിട്ടുള്ളത്? എങ്ങോട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഭസ്മം ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? സാരി ആയിക്കോട്ടെ, കുർത്തി ആയിക്കോട്ടെ, ജീൻസ് ടോപ്പ് ആയിക്കോട്ടെ, 3 വരെ ഭസ്മം ഇടണ്ട. നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ പ്രശ്നമില്ല, ഇത് അമ്മ ഈ പറയണത്. എന്ത് കഷ്ട ഈശ്വര, ഇത് വേറെ വല്ല വീട്ടിലും ജനിച്ചാ മതിയായിരുന്നു. ഇതാ ഭസ്മം ഇട്ടുണ്ട്, ഇനി എനിക്ക് പോവാലോ. ഇപ്പൊ എന്റെ മുടി അഴിച്ചിട്ടിട്ടാണല്ലോ പോണ. അഞ്ചു അവിടെ നിന്ന് 1 മിനിറ്റ് പോവാൻ വരട്ടെ. ഇനി എന്താ അമ്മ, ഇനി അമ്മക്ക് എന്താ വേണ്ടത്? നീ എന്റെ മുടി കെട്ടാത്ത? അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത്? പുറത്തു പോകുമ്പോ മുടി കെട്ടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ആ ചെറിയ മുടിയാണെങ്കിലും വലിയ മുടിയാണെങ്കിലും പെൺകുട്ടികളെ പുറത്തു പോകുമ്പോ മുടി അഴിച്ചിട്ട് പോകരുത്, കെട്ടി വെച്ചിട്ടേ പോകാവൂ. ഓ അമ്മ, എന്ത് കഷ്ടം ഇത്! എന്താടി നോക്കി കണ്ണുരുട്ടുന്നേ? അമ്മ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളണം. ഇതാ അമ്മയുടെ ആവശ്യപ്രകാരം മുടിയും കെട്ടി വെച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പോവാലോ. ഹായ്, നല്ല ഭംഗിയുണ്ട് അമ്മ, എന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എവിടെ? അയ്യോ പറയണ്ടായിരുന്നു, ഇപ്പൊ വരും. ഈശ്വര, ഒറ്റ മൈന, ദൈവം മുൻകൂട്ടി കാണിച്ചു തന്നെ എന്തോ ആപത്ത് വരാനിരുന്നതാണ്. അഞ്ജു, ഉള്ളി കയറിക്കോ, റൂമിൽ പോക്കോ, ഡ്രസ് മാറ്റിക്കോ, ഇന്ന് നിന്റെ പുറത്തുപോക്കം നടക്കില്ല. അമ്മ അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളമ്മ, ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ പ്ലീസ്. ഇല്ല അമ്മ, സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തോ ആപത്ത് വരുന്നു, ദൈവം നമുക്ക് മുൻകൂട്ടി കാണിച്ചു തന്നത്. ഇരട്ട മൈനെ കണ്ടാൽ മാത്രമേ നീ പുറത്തു പോകാൻ പാടുള്ളൂ. തൃപ്തിയായി അമ്മ, എനിക്ക് സന്തോഷമായി, ഞാൻ ഒന്ന് റൂമിലേക്ക് പൊക്കോട്ടെ. അവിടേക്കെങ്കിലും വന്ന് എന്നെ ഒന്ന് ശല്യം ചെയ്യരുത് പ്ലീസ്. എന്നോട് അവളുടെ കളി. മക്കളെ, അമ്മ പറയാനായിട്ട് വിട്ടുപോയി, അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതും ഒരു വിശ്വാസം അമ്മയുടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത അമ്മയ്ക്ക് നല്ലതേ വരുള്ളൂ. ടാറ്റാ.